ചാനലിന്റെ കാര്യം. അതാണെങ്കിൽ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വർക്കൊന്നുമില്ല, വീട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ എന്തെങ്കിലും ചെയ്യുക. കുറെ നാളത്തെ ഞങ്ങൾ ആഗ്രഹമാണ് ഞങ്ങൾക്ക് രണ്ടും കൂടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അതിപ്പോ ഒരു ചാനൽ വിളിച്ചിട്ട് ഷാജിയും വൈഫും കൂടി ഒരു പരിപാടി ചെയ്യണോട്ടാന്ന് ഒരു കാലം പറയൂല. യൂട്യൂബിൽ നിന്ന് പരിപാടികളുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ചീത്ത പറയാത്തൊരു കേസുള്ളൂ, നമ്മൾ കോമഡി കാണിച്ചാൽ പറയും ആ ചെളി 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 എന്ന് പറയും. പാചകം ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, ഉപ്പ് കൂടിപ്പോയെന്നാണെങ്കിൽ അവർക്ക് ടേസ്റ്റ് നോക്കിയതല്ല പറയാൻ പറ്റുള്ളൂ അവർക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പാചകം വെച്ചിട്ടാണ് പരിപാടി ചെയ്തത്. പാചകവും വാചകവും എല്ലാമായിട്ട് അതാണ് പാചക പ്രോഗ്രാം വാചകമേള. ഇപ്പൊ അതൊരു സെഗ്മെന്റ് മാറ്റിട്ട് ഇപ്പൊ സുരക്ഷേട്ടായി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലേക്കാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാൻ ഹസ്ബൻഡും വൈഫുമായിട്ടാണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയോ എങ്ങനെയുണ്ട് ഈ ഇത് തുടങ്ങിയ പിന്നെ ഒരു മനസ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ് തോന്നുന്നത്? നല്ല ഒരു തൃപ്തി ഉണ്ടോ? നല്ല എന്താ പറയാ, നല്ലൊരു ഫീലിംഗ് ആണോ മനസ്സിൽ തോന്നുന്നത്? നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവാണ്, പക്ഷെ ഉള്ളില് വിളി വിളി വിളിയതായിരിക്കും. അല്ല രശ്മിച്ച് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഇത്രയും ആക്റ്റീവായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ കൊറോണയ്ക്ക് ഒരു താങ്ക്സ് ആ പറയണ്ടേ അല്ലെ, ഇത്രയും ആക്റ്റീവ് ആക്കി ഞങ്ങൾക്ക് ഒരാളും കൂടെ ഒരു ആർട്ടിസ്റ്റും കൂടെ തന്നേന്. അല്ല ഈ ഡാൻസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ആദ്യം ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡ്രാമ ചെയ്താൽ പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരെ ഫൈനൽ റിഹേഴ്സൽ ഞാൻ പോയി കണ്ടുകഴിഞ്ഞപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടുപോയി ഡ്രാമ ചെയ്ത് ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ, ആക്ടിങ്ങിന്റെ കുറച്ചൊക്കെ. അപ്പൊ ചേച്ചി നല്ല ആക്റ്റീവ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കുക്കിംഗ് ഒക്കെ ആരാണ് ഇപ്പൊ കൂടുതൽ, ആരാണ് ഹീറോ? ആരാ എങ്ങനെയുണ്ട് ചേട്ടൻ വെക്കുന്ന? വയലിൽ വെക്കാൻ കൊള്ളാവോ അതോ ചുമ്മാ ക്യാമറക്ക് മുമ്പിൽ അഭിനയിക്കണതാണോ? ഇല്ല ക്യാമറക്ക് മുമ്പിൽ അല്ല, അഭിനയിക്കാൻ പഠിച്ചു എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. സൂപ്പറായിട്ട് ചെയ്യും. ഞാൻ ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ പട്ടറിയുടെ തൂവും, ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയൊക്കെ നല്ല യൂട്യൂബ് ചാനൽ ഇനിയും സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും അതുപോലെ തന്നെ വിജയകരമായിട്ട് തുടർന്ന് പോകാൻ സാധിക്കട്ടെ. അപ്പോ ഫിലിംസ് ഒക്കെ ഇങ്ങനെ ഇപ്പോ ഈ നമ്മുടെ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുന്നേയുള്ള ഫിലിംസ് ഒക്കെ റിലീസായോ? അല്ല അപ്പോഴും ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഷോയുമായി ബന്ധപ്പെട്ട് റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അപ്പൊ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കളം മാഞ്ഞു, പടം ഒന്നുമില്ല ഉണ്ടായി. അപ്പൊ അങ്ങനെ തോന്നി. ഇനി അല്ല നമുക്ക് പടമല്ലല്ലോ വലുത്, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ആരോഗ്യം അതൊക്കെയാണല്ലോ വലുത്. അപ്പൊ അതുകൊണ്ട് തന്നെ പടം പതിയെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ. അതെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ഹാപ്പിയാണ് അല്ലേ, 100%. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര പോണ വഴിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, കൊടുക്കുക, കഴിക്കുക, അത് തന്നെ വലിയ കാര്യവും. എവിടെയൊക്കെ പോയി ഇത്രയും നാള്? ഞങ്ങള് സിംഗപ്പൂര്, മൈസൂര്, ഗുജറാത്ത്. ഈ ലോക്ക്ഡൌൺ സമയത്ത് എവിടെ പോവാ ചേട്ടൻ? ഇങ്ങനെ പറഞ്ഞു എനിക്കറിയാം, രശ്മിച്ച് ഒന്ന് പറ എവിടെയൊക്കെ പോയി എന്നുള്ളത്. ഞങ്ങൾ ദൂരയിലേക്ക് പോയത് അടിമാലിയില് മാത്രമേ പോയിട്ടുള്ളൂ, പിന്നെ എറണാകുളം ജില്ലയിൽ തന്നെ. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നല്ല സ്ഥലങ്ങളാണ്, പനങ്ങാട് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇല്ല നമ്മള് ബാധിക്കുമെങ്കിൽ അത് നമ്മള് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇല്ലാത്ത ഏരിയകൾ നോക്കിയിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ നിഷേധിച്ചോണ്ടൊന്നും പോയി ചെയ്യില്ല, എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ പാചകം മാത്രല്ല ഇപ്പൊ ഒരു വെബ് സീരീസ് പോലെ പോയിട്ടില്ലേ, ഏതിനാണ് കൂടുതൽ റീച്ച് കിട്ടിയേക്കണേ? പാചകം സെക്ഷൻസിനാണോ അതോ ഈ വെബ് സീരീസിനാണോ? അല്ല പാചകം, പാചകത്തിനും ഉണ്ട്. എന്നാലും ഇപ്പൊ വെബ് സീരീസ് കുറച്ചുകൂടെ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡൊക്കെ നല്ല റേറ്റിംഗില് നല്ല റീച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ അതാണ് സുരക്ഷേട്ടായി എന്ന് പറഞ്ഞ ആ ഒരു ഇത്. ഞാനും വൈഫും ഒരു കുട്ടിയും കൂടിയുണ്ട്, മോളായിട്ടൊരു കുട്ടിയും കൂടി ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പൊ അത് തന്നെ ചെയ്തോണ്ടിരിക്കണം. പാചകം പതിയെ മാറ്റുമല്ല, സമയം കിട്ടുമ്പോൾ പാചകം ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യും. ഇതിലെല്ലാം വരും. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഈ സുരക്ഷേട്ടായി എന്ന് പറഞ്ഞ പ്രോഗ്രാം മാത്രമല്ല, അത് വീക്കിലി വണ്ണായിട്ട് പോണാണ്. അതിനിടക്ക് ചിലപ്പോൾ ഷോർട്ട് ഫിലിം വരും, കവിതകൾ വിഷ്വലൈസാക്കണ വരും. ഇപ്പൊ ഈ പുതിയ പുതിയ കലാകാരന്മാർ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ അവർ ചെയ്ത സാധനങ്ങളും കൂടി ഞാൻ എന്റെ ചാനലിട്ട് ഇതിനിടക്കുള്ള ദിവസങ്ങളിൽ ചെയ്യും. കലാകാരന്മാർക്കും തീർച്ചയായിട്ടും ഒരു എൻട്രി ഉണ്ട് ഷാജിയേട്ടന്റെ യൂട്യൂബ് ചാനൽ അല്ലെ, ഷാജീസ് കോർണർ. ഷാജീസ് കോർണർ നോട്ട് ചെയ്യൂ, ഇത് കാണുന്ന എല്ലാവരും നോട്ട് ചെയ്യൂ, ഷാജിയേട്ടനെ വിളിച്ചാൽ മതി അല്ലെ ഷാജി. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും, ഞാൻ എപ്പോഴും അങ്ങനെയാ. ഈ ഏത് കലാകാരനാണെങ്കിലും അവർക്ക് എന്തെങ്കിലും സഹായമോ എന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ എന്താണെങ്കിലും ഞാൻ ഏത് സമയത്താണെങ്കിലും ചെയ്തിരിക്കും. അതെനിക്ക് അത്രക്ക് നിർബന്ധമുള്ള കാര്യമാണ്.